ഹലോ അസ്സലാം വലൈക്കും. മുസാഫിർ വേവിൻ്റെ പുതിയൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അൽബഹയിലെ ബൽജുറശി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാ ഫാമിലികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഫുള്ള് ഒരു തോട്ടം കൂടിയാണ്. അപ്പോൾ തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് യാത്രയിൽ തന്നെ നമുക്ക് പറയാം. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഒരാൾക്ക് 20 റിയാലാണ് ഉള്ളിലേക്ക് കയറാൻ മാത്രം വരുന്നത്. പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാൻ 20 റിയാല് വേറെയാണ്. അപ്പോൾ നമുക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാം. 40 റിയാല് ഒരാൾക്ക് കൊടുത്തിട്ട് 20 റിയാല് എൻട്രൻസിനും 20 റിയാല് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാനും വേണ്ടിയിട്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കയറുന്ന ഈ എൻട്രൻസിൽ തന്നെ ഇതേപോലെയുള്ള ചെറിയ മുന്തിരി വള്ളികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പാകമായിട്ടില്ല, മുന്തിരികൾ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത്. ഇപ്പോൾ അൽബഹയിൽ കുറച്ച് കോട കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാലവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ക്ലൈമറ്റ് കണ്ടില്ലേ, മാറി മാറി വരുന്നുണ്ട്, മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് അതിൻ്റെ എക്യുപ്മെൻസുകളൊക്കെയാണ്, സെക്യൂരിറ്റിക്കുള്ള അതൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ അവർ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ഇവിടെ ഫുള്ള് മലയാളി ഫാമിലി തന്നെ ആയിരുന്നു ഈ വെക്കേഷന് ഫുള്ള് ആളുകളും ആഘോഷിക്കാൻ എത്തിയത്. അൽബഹക്കും അബഹക്കുമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കോട കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പാലവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ക്ലൈമറ്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്, ചെറിയൊരു മഴക്കോള് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. സത്യത്തിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ അവർക്ക് പേടിയാണ് നമ്മളിത് എങ്ങാനും പാലത്തിൻ്റെ മുകളിൽ നിന്ന് വീണു പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ പേടി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോപ്പൊക്കെ കെട്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് കയറുകയാണ്. പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മുന്നിൽ ഷാഹിൻഷാ ഉണ്ട്, അതുപോലെ തന്നെ പിറകിൽ ആഫീസ് കാ, പിന്നെ ബാഷി, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ പാലത്തിൻ്റെ മുകളിൽ. കുറച്ച് ഒഴിഞ്ഞിട്ടാണ് നമ്മൾ നമുക്ക് മാത്രമായിട്ടൊരു പാലം സെറ്റ് ചെയ്ത് വരുന്നത്. കാരണം മുന്നിലൊക്കെ ഒരുപാട് ഫാമിലികളുണ്ടായിരുന്നു, നമുക്ക് ശേഷവും വരാൻ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ആ തോട്ടത്തിൻ്റെ വിഷയം നമുക്കൊന്ന് പറയാം. ഇത് താഴെ ഫുള്ള് ഒരു തോട്ടം കൂടിയാണ്. ഒരു പാർക്ക് എന്തായാലും ഉപരി ഒരു തോട്ടം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം വെച്ചാൽ ഫുള്ള് പേരക്ക, അതുപോലെ തന്നെ അനാറ്, പിന്നെ അത്തിപ്പഴങ്ങൾ, അങ്ങനെ തക്കാളി, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾ, പിന്നെ മുന്തിരികൾ. മുന്തിരികൾ ഇങ്ങനെ പാകമായി വരുന്ന മുന്തിരികളാണ് ഇവിടെ കൂടുതലും കണ്ടത്. കാരണം അതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മുന്തിരികളൊക്കെ നമ്മൾ പിന്നെ നല്ല രീതിയിൽ കണ്ടു. അത് പറിച്ച് തിന്നാനായിട്ടില്ല, അത്രയും ചെറിയൊരു ലെവലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു തോട്ടം കൂടിയാണിത്. അപ്പോൾ അൽബഹയിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുക്കും. നമ്മുടെ ഓരോ വീഡിയോൻ്റെയും ലൊക്കേഷനുകൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോകാനുള്ള ലൊക്കേഷനാണത്. കുട്ടികളെ കഴിയുന്നത് നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വെച്ചാൽ ഫസ്റ്റത്തെ ആ ഒരു രസമൊന്നും പിന്നെ നടുവിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ യാത്ര ശരിക്കും പിന്നെ ശരിക്കും ഈ ബ്രിഡ്ജ് ഇങ്ങനെ ആടി കളിച്ചാലേ നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് എത്തി. അവിടുന്ന് നമ്മൾ ആ ഒരു സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഊരുകയാണ്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ഉള്ള ആ ഒരു യാത്ര ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ താഴത്തേക്കുള്ള ആ ഒരു യാത്രയിലാണ്. താഴെയാണ് ഇതിൻ്റെ മെയിൻ ഫാമൊക്കെ വരുന്നത്. താഴേക്ക് ഇങ്ങനെ നമ്മൾ നടന്നു പോവാണ്.
നല്ല രസത്തിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫാമിലേക്ക്. ഈ വെള്ളമാണ് അവിടെ യൂസ് ചെയ്യുന്നത് കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. മറ്റൊരു വൈബാണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴത്തു നിന്നുള്ള ഒരു ദൃശ്യമാണിത്. ഇപ്പോൾ ആരും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഫാമിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു വഴി വരുന്നത്. ഇവിടെ ഫുള്ള് പിന്നെ പേരക്ക, അനാർ, അങ്ങനെ ഈ മുന്തിരികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളാണ് ഇവിടെ നമുക്ക് വിരുന്നാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരും പിന്നെ പറിക്കരുത്, കാരണം ഇതൊന്നും പഴുത്തിട്ടില്ല, ഒക്കെ പച്ചയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അത് പറിക്കാതിരിക്കുക. ഇവിടെ കുറച്ച് തക്കാളി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മസ്സലാമാണ്.